കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം ഗലാത്തി ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു നമ്മിൽ ആന്തരികമായും ആത്മീകമായും സംഭവിക്കുന്ന കാര്യങ്ങളാണ് വീണ്ടും ജനനം നീതീകരണം വിശുദ്ധീകരണം എന്നിവ ഇവയാൽ ഉളവാകുന്ന ഫലം നിത്യതയുമായി ബന്ധമുള്ളതാണ് വീണ്ടും ജനനത്താൽ നമ്മിൽ പുതുജീവൻ ആരംഭിക്കുന്നു ദൈവത്തിന് നമ്മോടുള്ള ബന്ധത്തിൽ പുതിയ മനോഭാവം ഉണ്ടാകുന്നതാണ് നീതീകരണം വീണ്ടും ജനനം നമ്മുടെ പ്രകൃതിയുടെ മാറ്റവും നീതീകരണം നിലയുടെ മാറ്റവും ശുദ്ധീകരണം സ്വഭാവമാറ്റവുമാണ് എന്നാൽ പുത്രത്വം എന്നത് നമ്മുടെ സ്ഥാനമാറ്റത്തെ കാണിക്കുന്നതാണ് പിതാവിൽ നിന്നും മകന് ലഭിക്കുന്ന അതേ അവകാശത്തിൻ്റെ അധികാരവും പദവിയും അന്യ കുടുംബത്തിൽ നിന്നും ദക്തെടുക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പദവിയാണ് പുത്രത്വം എന്നത് പൈതൽ എന്ന അവസ്ഥയിൽ നിന്ന് പുത്രത്വത്തിൻ്റെ വളർച്ചയും ദാസൻ എന്ന സ്ഥാനത്ത് നിന്ന് യജമാനൻ എന്ന പദവിയിലേക്കുള്ള ഉയർച്ചയും അന്യൻ എന്ന സ്ഥാനത്ത് നിന്ന് സ്വന്തം എന്ന അവസ്ഥയിലേക്കുള്ള തിരിച്ചറിവും ഇതിലൂടെ ലഭിക്കുവാൻ ഇടയാകും സാധാന്യ കുടുംബത്തിൽ നിന്നും ദൈവ കുടുംബത്തിലേക്കുള്ള മാറ്റവും നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിനാണെന്നുള്ളതിൻ്റെ തെളിവുമാണ് പുത്രത്വം എന്നത് ആകയാൽ നാം പ്രതിസന്ധിയുടെ വഴിത്തലയ്ക്കിൽ നിന്നാലും വഴിയാധാരമാകുവാൻ ദൈവം അനുവദിക്കുകയില്ല സ്വർഗപിതാവെ രാവിലെ സമയത്തിനായി നവിയോട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവ കുടുംബത്തിലെ അംഗമാണെന്നുള്ള ബോധ്യത്തോടെ അതിൻ്റെ മാന്യതയിൽ ഈ പകൽ ജീവിക്കുവാൻ പ്രവർത്തിപ്പാൻ കൃപ ചെയ്യും കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ